Hey guys, ellavarkkum oru pudhiya video ilekku swagatham. Innathe video il nammal discuss cheyanayittu pogunnathu MIUI-il run aagunna best 3 themes-kalaanu parichayapaduthanayittu pogunnathu. Nammal oru 3 weeks before aanu theme-inte video cheyittundirunne. Adinu shesham kore per nammalodu request cheyittundirunnu. Ini endengilum themes-kalude video kittanengil allel themes-kale kurichu ariyanengil ningal onnu video aayittu cheyanamennu. Appo aa request-inte bhagamayittana nammal innathe video cheyyunnathu. പിന്നെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിന് തന്നെ പറയാം, വൺ പ്ലസിൻ്റെ ബാസ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഒരു 2000-2000 സംതിങ് വരുന്ന ഒരു പ്രൈസ് വരുന്ന പ്രൊഡക്റ്റാണ് ഗിവ് അവേ കൊടുക്കുന്നത്. അതിനായിട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഏതാണ് ഗിവ് അവേയുടെ ഡീറ്റെയിലൊക്കെ പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ കയറി കാണാം. അതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളാണ്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, പിന്നെ ആ വീഡിയോന് താഴെ ഒരു കമൻ്റ് രേഖപ്പെടുത്താം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്യുക. നാല് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഗിവ് അവേയുടെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വേഗം തന്നെ തീമിൻ്റെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. മൂന്ന് തീമുകൾ പറയും. ഞാനിത് പല വീഡിയോസുകൾ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തീമുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറേ നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള തീമുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത് നമ്മുടെ MI തീം സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള തീമുകളാണ്. ഞാനൊരു 2-3 ദിവസം ഈ തീമുകൾ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് തീം എന്ന് പറഞ്ഞെങ്കിൽ ടോട്ടലി ഒരു നാച്ചുറൽ ബേസ് ആയിട്ടുള്ള iOS തീമാണ്. ഈ തീമിൻ്റെ ഒരു പ്രത്യേകത ആണെങ്കിൽ ടോട്ടലി ഈ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഫുള്ളി ഒരു ഗ്രീൻ ടൈപ്പ് കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഒരു നാച്ചുറൽ ഇഫക്റ്റോട് കൂടിയിട്ടുള്ള തീമാണ്. ഇതിൻ്റെ ഒരു ഐക്കൺ ബാക്സ് ആയിക്കോട്ടെ സെറ്റിങ്സ് ആയിക്കോട്ടെ ഒരു ഗ്രീനിഷ് ഇഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു അതോടൊപ്പം തന്നെ iOS-ൻ്റെ ഐക്കൺ ബാക്സുകളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീം ഏതാണെന്ന് പറയാൻ നമ്മൾ കുറേ വലിച്ചു നീട്ടുന്നില്ല. തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തീം സ്റ്റോറിൽ പോയതിന് ശേഷം നാച്ചുറൽ iOS എന്ന് പറയുന്ന തീമാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സ്ക്രീൻ റെക്കോർഡിംഗ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. തീം സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ടാമത്തെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്സൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പിക്സൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ വർക്കായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിക്സൽ ഡിവൈസുകളിൽ വർക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു UI ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഐക്കൺ ബാക്സുകളും പിന്നെ എന്തൊരു പറയാം ഒരു നാച്ചുറൽ ഇഫക്റ്റ് കുറേ അനിമേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് യുണീക്കായിട്ടുള്ള രീതിയിലുള്ള ഐക്കൺ ബാക്സാണ് ഈ തീമിൽ കാണാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 12-ൻ്റെ വിജറ്റ്സുകളും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് MI തീം സ്റ്റോറിൽ പോയതിന് ശേഷം പിക്സൽ 2.5 എന്ന് പറയുന്ന തീം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ തീമിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാംസങ്ങിൻ്റെ ഇഷ്ടപ്പെട്ട സാംസങ്ങിനോട് വളരെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ UI ആയിട്ട് വളരെ കണക്റ്റഡ് ആണെങ്കിൽ ഈ തീം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ വാൾപേപ്പേഴ്സ് ആയിക്കോട്ടെ ഇതിൻ്റെ ഉള്ള സെറ്റിങ്സ് ഐക്കൺസ് ആയിക്കോട്ടെ ഹോം സ്ക്രീൻ ആയിക്കോട്ടെ ടോട്ടലി ഒരു നമ്മുടെ സാംസങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു സാംസങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ തീം ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീം സ്റ്റോറിൽ പോയതിന് ശേഷം സാംസങ് എന്നടിച്ചതിന് ശേഷം സാംസങ് S21 vs 12.5 എന്നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തീം കിട്ടും. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കുന്നുണ്ട് അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവാക്കാവുന്നതാണ്. സാംസങ് S21 vs 12.5 എന്ന് പറയുന്ന തീമാണ്. ഇതൊക്കെ ഒരു 12.5 MB ആ സൈസിൽ വരുന്ന ചെറിയ തീമുകളാണ് പറഞ്ഞപ്പെട്ടത്. ഇനി ഞാൻ എനിക്ക് ഈ മൂന്ന് തീമുകളിൽ വളരെ ഇഷ്ടപ്പെട്ട രണ്ട് തീമുകൾ ഞാൻ പറഞ്ഞു തരട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ iOS എന്ന് പറയുന്ന തീമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പിക്സൽ 2.5 ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ സ്മാർട്ട് ഫോണിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നതും നാച്ചുറൽ iOS എന്ന് പറയുന്ന തീമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം ഏതാണ് ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതൊരു റിക്വസ്റ്റാണ്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏത് തീമാണ് അതിൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.